സംശയിക്കും സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആധ്യാത്മിക യാത്രയിലെ സന്തത സഹചാരണയാണ് പരിശുദ്ധ അമ്മ. മാതൃശ്രയത്തിൻ്റെയും സേവനത്തിൻ്റെയും ക്ഷമയുടെയും സാന്ത്വനത്തിൻ്റെയും സ്മരണകളാണ് പരിശുദ്ധ അമ്മയെ ഓർക്കുമ്പോൾ നമ്മളിൽ നിറയുന്നത്. അമ്മയുടെ പ്രവൃത്തികളൊക്കെയും അറിവിൻ്റെയും കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും മധുരം കലർന്നതാണ്. എത്രയെത്ര കാര്യങ്ങളാണ് മറിയം മൗനമായി ഉണ്ണിയെ പഠിപ്പിച്ചത്. ഉത്ഭവ പാപാരീതിയായ അമ്മ നിർമ്മലവും പരിശുദ്ധവുമായ ജീവിതത്താൽ പിതാവിനെ പ്രസാദിപ്പിച്ചവളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി നിർവചനം പോലെ എന്നിൽ നിറവേറട്ടെ ഉച്ചരിച്ചുകൊണ്ട് ദേവഹേതത്തിന് മുൻപിൽ സ്വയം സമ്പൂർണമായി സമർപ്പണം ചെയ്ത നിർമ്മല കന്യക. മനുഷ്യരക്ഷാകർമ്മത്തിൽ പുത്രനോടൊപ്പം സർവാത്മൻ സഹരിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ അമ്മയായി തീർന്നു. തന്നാലാവും വിധത്തിൽ എലിസബത്തിനെ ശുശ്രൂഷിച്ച മറിയം ഒരു നല്ല സ്നേഹവും ഒരു ചെറുപും ചേരിയും അവർ നായകനുമെന്നു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മക്കൾ പാതിരിറ്റ് നടക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരേണ്ട മാതൃകയും പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. കൂടെ നടക്കാതെ പോയ മകനെ 3 ദിവസത്തെ അന്വേഷണ ശേഷം കണ്ടെത്തിയപ്പോൾ കുറ്റപ്പെടുത്തുവാനോ മുറിപ്പെടുത്തുവാനോ ശ്രമിക്കാതെ മകനെ മനസ്സലിവ് രൂപപ്പെടുത്തുവാനാണ് മറിയം ശ്രമിച്ചത്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തെന്ത് എന്ന് സ്നേഹം കലർന്ന ഒരു ചോദ്യം മാത്രം. ആഘോഷത്തിൻ്റെ അലകൾ വീഴുന്ന കാനായിലെ വിവാഹ വിരുന്നിൽ ആഘോഷത്തിൻ്റെ ആനന്ദം നുകരാനാവാതെ പോയവരുടെ നെഞ്ചിലെ നീറ്റ മറിയത്തിനു കാണാനായി. കരുതലിൻ്റെ അകക്കണ്ണുള്ള നിശബ്ദ നൊമ്പരങ്ങളെ വായിച്ചെടുക്കുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് കാനായിൽ നാം കാണുക. കാൽവരി യാത്രയുടെ നിനവഴികളിൽ നിഴലായി മാറിയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കുറിച്ചെടുക്കുവാനും കാൽവരി ഏറാനും ഈശോയെ ശക്തനാക്കി. ജീവിത കാൽവരികളിൽ ആശ്വസിപ്പിക്കുന്ന സ്നേഹ സാമീപ്യമായി തീരാൻ നമുക്കാകണം. ശാന്തമായ നീങ്ങിയ ഒരു ജീവിതം കൊണ്ട് അമ്മ എത്രയെത്ര കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കോരിടുന്നത്. നമ്മുടെ ജീവിത വഴിത്താരകളിൽ നന്മകൾ വാരി വിതറാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി.